ஸ்நேகம் நூல்கும் நாடு சொந்தம் தன்னே நீயே தீரத்தேதோ நாளில் பண்டே இஷ்டம் தேடி. நமஸ்காரம். நான் இப்போ நிற்கிறது நெய்யாற்றிங்கரையிலே ஏற்றவும் பழக்கமுள்ள പെരുമ്പുഴൂർ ഹൈസ്കൂളിലാണ്. ഈ ഹൈസ്കൂളിൽ എൻ്റെ പുറകിൽ കാണുന്നത് കിഡ്സി ഫണ്ട് 3 കോടി രൂപ ഉപയോഗിച്ച് പണി പൂർത്തീകരിക്കപ്പെട്ട് വരുന്ന 4ാം തീയതി വൈകുന്നേരം 3 മണിക്ക് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ഉദ്ഘാടനം നിർവഹിക്കുന്ന കെട്ടിടത്തിൻ്റെ ഭാഗത്താണ്. മനോഹരമായിട്ടുള്ള ഒരു പുതിയ മന്ദിരമാണ് ഈ പ്രദേശത്തെ സാധാരണക്കാരായിട്ടുള്ള കുട്ടികൾക്ക് വേണ്ടി ഇനി വിനിയോഗിക്കാൻ വേണ്ടി പോകുന്നത്. നല്ല നിലയിലാണ് കെട്ടിടത്തിൻ്റെ പണി പൂർത്തീകരിക്കപ്പെട്ടുള്ളത്. അടിസ്ഥാന സൗകര്യങ്ങളുടെ മെച്ചപ്പെടലിൽ പെരുമ്പുഴൂർ സ്കൂൾ മികവിൻ്റെ കേന്ദ്രമായി ഗവൺമെൻറ് പ്രഖ്യാപിക്കപ്പെടുകയാണ്. പെരുമ്പുഴൂർ പ്രദേശം 2000 മുമ്പ് പെരുമ്പുഴൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ ഭാഗമായിരുന്നു. 2000 ഗ്രാമപഞ്ചായത്തിനോടൊപ്പം കൂട്ടിച്ചേർത്ത ഭൂപ്രദേശമാണ്. ഗ്രാമപഞ്ചായത്തിനോടൊപ്പം കൂട്ടിച്ചേർക്കുന്ന ഘട്ടത്തിൽ ആളുകൾക്കിടയിലൊരു ധരിധാരണ ഉണ്ടായത് മുനിസിപ്പൽ പ്രദേശമായി കഴിഞ്ഞാൽ വികസന പ്രവർത്തനങ്ങൾ നടക്കില്ല എന്നുള്ളതിനെ സംബന്ധിച്ചാണ്. എന്നാൽ കഴിഞ്ഞ 5 വർഷക്കാലം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിൻ്റെയും MLA എന്നുള്ള രൂപത്തിലേക്കും നഗരസഭയുടെയും കീഴിൽ ഒട്ടനവധി വികസന പ്രവർത്തനങ്ങളാണ് ഈ പ്രദേശത്ത് ആകെ നമുക്ക് പൂർത്തീകരിക്കപ്പെടാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളത്. പെരുമ്പുഴൂർ ജംഗ്ഷൻ വികസനം ഏറെക്കാലത്തെ ആവശ്യമാണ്. ആ ജംഗ്ഷൻ വികസനത്തിനാവശ്യമായ ഭൂമി ഏറ്റെടുക്കൽ ഇപ്പോൾ പൂർത്തീകരിക്കുന്ന ഘട്ടത്തിലേക്കാണ്. അതിനാവശ്യമായിട്ടുള്ള റവന്യൂ നടപടികൾ ആരംഭിച്ച് നഗരസഭ അതിനാവശ്യമായ ഫണ്ട് അനുവദിക്കപ്പെട്ട് അതിൻ്റെ അതിർത്തിക്കല്ലുകൾ സ്ഥാപിച്ചു കഴിഞ്ഞു. ഭൂമി പെരുമ്പുഴൂർ ജംഗ്ഷൻ്റെ ഭൂമി ഏറ്റെടുത്താൽ ഇവിടെ ഈ പെരുമ്പുഴൂർ ജംഗ്ഷൻ തന്നെ വലിയ വികസന സാധ്യതയുള്ളതായി മാറുകയാണ്. ഇവിടെ നിന്ന് 2 കിലോമീറ്റർ അപ്പുറത്താണ് അരീപ്പുറം എന്ന് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പുണ്യഭൂമി സ്ഥിതി ചെയ്യുന്നത്. ഈ പ്രദേശത്തിൻ്റെ കുറച്ച് വടക്ക് മാറിയാണ് ഈരാറ്റുംപുറം എന്ന് പറയുന്ന ടൂറിസം കേന്ദ്രം. 30 വർഷക്കാലത്തിലേറെയുള്ള ജനങ്ങളുടെ ആവശ്യമാണ് ഈരാറ്റുംപുറത്തിൻ്റെ ടൂറിസം നവീകരണം. 2,66,00,000 രൂപയാണ് ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റ് ഈരാറ്റുംപുറത്തിൻ്റെ നവീകരണത്തിന് വേണ്ടി അനുവദിച്ചത്. ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റും ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റും അതുപോലെ തന്നെ കെല്ലുമൊക്കെയാണ് അതിൻ്റെ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്തിട്ടുള്ളത്. അതിൻ്റെ സിവിൽ വർക്കുകൾ ഏകദേശം 80% പൂർത്തീകരിക്കപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട്. മറ്റനുബന്ധ പ്രവൃത്തികൾ December 30 പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയുള്ള നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. ഈരാറ്റുംപുറം ടൂറിസം വികസനം വലിയ തോതിലുള്ള വികസന സാധ്യമാവും. തൊട്ടപ്പുറത്താണ് മുള്ളറവള ആയേൽ പാലം. 40 വർഷക്കാലത്തിലേറെ ജനങ്ങളുടെ ചിരകാല അഭിലാഷമാണ്. 15,22,00,000 രൂപയാണ് മുള്ളറവള ആയേൽ പാലത്തിന് കിഫി അംഗീകരിച്ച് നൽകിയിട്ടുള്ളത്. അത് AS നടപടികൾ പൂർത്തീകരിച്ചു. ഭൂമി ഏറ്റെടുക്കൽ നടപടികൾ പൂർത്തീകരിച്ചാൽ ടെൻഡർ നടപടിയിലേക്ക് പോയി നമുക്ക് പാലത്തിൻ്റെ നിർമ്മാണം ആരംഭിക്കാൻ വേണ്ടി കഴിയും. മാമ്പഴക്കര എന്ന് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രദേശമാണ്. 2-3 വാർഡുകൾ കേന്ദ്രീകരിക്കുകയും അപ്പുറത്ത് പെരുങ്കുള പഞ്ചായത്ത് അതിർത്തി പങ്കിടുകയും ചെയ്യുന്ന ഭൂപ്രദേശം. അവിടെയുള്ള മാർക്കറ്റ് നവീകരണത്തിന് MLA ഫണ്ടിൽ നിന്ന് ഏകദേശം 80,00,000 രൂപ കൊടുത്തുകൊണ്ടാണ് പുതിയ മാർക്കറ്റ് കോംപ്ലക്സും നവീകരണ പ്രവർത്തനങ്ങളും പൂർത്തീകരിക്കപ്പെട്ടുള്ളത്. ഈ പ്രദേശത്ത് തന്നെ ഒട്ടനവധി ചെറുതും വലുതുമായ റോഡുകൾ റീടാർ ചെയ്യുന്നതിനും അതുപോലെ തന്നെ കോൺക്രീറ്റ് ചെയ്യുന്നതിനും മറ്റ് നവീകരണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി 2,00,00,000 രൂപയാണ് ഈ പ്രദേശത്ത് പ്രത്യേകമായി MLA ഫണ്ട് തന്നെ നൽകിയിട്ടുള്ളത്. പ്രത്യേകിച്ച് പെരുമ്പുഴൂര് നെയ്യാറ്റിക്കര റോഡ് വളരെ ശോച്യമായ അവസ്ഥയിലുള്ള റോഡായിരുന്നു. 4 കോടി രൂപയിലധികം അനുവദിച്ചുകൊണ്ടാണ് BNBC വർക്കിൻ്റെ 1ാം ഘട്ടം പൂർത്തീകരിച്ചത്. BC വർക്ക് പൂർത്തീകരിച്ച അനുബന്ധ പരിപാടികൾ നടത്തിക്കൊണ്ട് December 30 ആ റോഡ് അന്തർദേശീയ നിലവാരമുള്ള റോഡായി മാറുകയാണ്. പൊതുവിൽ പറഞ്ഞാൽ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിൻ്റെ 4.5 വർഷക്കാലത്തെ ഭരണം കിഡ്സി ഫണ്ട് അടക്കമുള്ള ഫണ്ടുകൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പിണറായി സർക്കാർ സമാനതകളില്ലാത്ത വികസന പ്രവർത്തനങ്ങൾക്ക് ക്ഷേമ പ്രവർത്തനങ്ങൾക്കാണ് നേതൃത്വം നൽകുന്നത്. ആ പട്ടികയിലേക്ക് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി 4ാം തീയതി വൈകുന്നേരം 3 മണിക്ക് ഉദ്ഘാടനം ചെയ്യുമ്പോൾ പെരുമ്പുഴൂർ പ്രദേശത്തിൻ്റെ ജനങ്ങളുടെ ചിരാകാല അഭിലാഷമായിട്ടുള്ള പുതിയ മന്ദിരമെന്നുള്ള കുട്ടികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആഗ്രഹം നിറവേറ്റാൻ വേണ്ടി പോവുകയാണ്. ആ കാര്യങ്ങളിലെല്ലാം തന്നെ എല്ലാ വിഭാഗ ജനങ്ങളുടെയും നല്ല നിലയിലുള്ള സഹകരണം അഭ്യർത്ഥിക്കുകയാണ്. നമസ്കാരം. ഇഷ്ടം തേ